സോ ഇന്നാണ് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ, അതായത് സാഫ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ. ഇന്ത്യൻ സമയം രാത്രി 7:30 ശ്രീകണ്ഠരാവ സ്റ്റേഡിയത്തിൽ, ബാംഗ്ലൂരിലുള്ള ശ്രീകണ്ഠരാവ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഇന്ത്യയ്ക്ക് ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്, കാരണം കുവൈറ്റാണ് എതിരാളികൾ. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ സാഫ് ചാമ്പ്യൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കുവൈറ്റും നേപ്പാളും പാകിസ്ഥാനും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലായിരുന്നു. മറ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്നു ലെബനൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്സ്, ഭൂട്ടാനായിരുന്നു. അതിൽ പാകിസ്ഥാനെ 3-0, നേപ്പാളിനെ 2-0 തോപ്പിച്ചു. കുവൈറ്റുമായിട്ട് 1-1 സമനിലയായിരുന്നു. കൂടാതെ ലെബനനെ സെമി ഫൈനലിൽ നിശ്ചിത സമയത്ത് എക്സ്ട്രാ ടൈമിലും 0-0 ആയിരുന്നു. പെനൽറ്റി ഷൂട്ടൗട്ടിൽ 4-2 ജയിച്ചു. അപ്പോൾ കുവൈറ്റിനെതിരെ മാത്രമാണ് ഇന്ത്യ ഗോൾ കൺസീഡ് ചെയ്തത്. ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ശക്തി കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതും ഒരു ഓൺ ഗോൾ ആയിരുന്നു അൻവർ അലിയുടെ. അപ്പം നമ്മളാണെങ്കിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസും ഗോൾ കീപ്പറും വളരെ സ്ട്രോങ് ആണ്. കഴിഞ്ഞ 2 മാസമായിട്ട് അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്, ഇന്ത്യ തുടരെ തുടരെ ക്ലീൻ ഷീറ്റുകൾ പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സുനിൽ ഛേത്രിക്ക് അഭിമാന നിമിഷം തന്നെയാണ്. ഇന്ത്യയുടെ ടാലിസ്മാനും ക്യാപ്റ്റനാണ് സുനിൽ ഛേത്രിക്ക്. അദ്ദേഹം മാലദ്വീപ്സിൻ്റെ ക്യാപ്റ്റൻ എന്ന അലി അഷ്റഫിൻ്റെ 23 സാഫ് ചാമ്പ്യൻഷിപ്പിൽ 23 ഓൾ ടൈം ടോപ്പാണ്, അത് ഈക്വൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗോൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ സുനിൽ ഛേത്രിക്ക് ഓൾ ടൈം സാഫ് ചാമ്പ്യൻഷിപ്പ് സ്കോററാവാം, ടോപ്പ് സ്കോററാവാം. കൂടാതെ ഏഷ്യയിലെ 2-ാമതെത്തിയാണ് ഓവറോൾ ഇൻ്റർനാഷണൽ ഗോൾ സ്കോറിംഗ് ടാലിയിൽ. മലേഷ്യയുടെ മുഖ്താർ ദഹാരിയയുടെ 89 എന്നുള്ള ആ ഒരു ടാലി പാകിസ്ഥാനെതിരെ ഹാട്രിക്കോടുകൂടി അദ്ദേഹം മറികടന്നിരുന്നു. ഇപ്പം ഏഷ്യയിൽ 2-ാമതെത്തിയിരിക്കുകയാണ് ഓവറോൾ ഗോൾ സ്കോറേഴ്സിൽ, അപ്പം ഇൻ്റർനാഷണലി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കൊരു ചരിത്ര നേട്ടം തന്നെയാണ് സുനിൽ ഛേത്രിയുടേത്. അപ്പം നമ്മൾ സുനിൽ ഛേത്രി തന്നെയാണ് നമ്മുടെ എല്ലാം ഗോൾ സ്കോറിൻ്റെ കാര്യത്തിലാണെങ്കിലും ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ 36-ാം വയസ്സിലും അദ്ദേഹം ഫ്രണ്ടിൽ കൊടുക്കുന്ന ലീഡർഷിപ്പും പ്രസ്സിങ്ങും ഡിഫൻസീവ് അബിലിറ്റിയും ഗോൾ സ്കോറിംഗ് അബിലിറ്റി എല്ലാം ഒരു എക്സാമ്പിൾ തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിഫൻസ് തന്നെയാണ്. ലെബനനെതിരെ സന്ദേശ് സിംഗൻ ഇല്ലായിരുന്നു, ഇന്ന് സന്ദേശ് സിംഗൻ തിരിച്ചു വരുന്നുണ്ട്, ഫൈനലിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്ത്യക്കുള്ള ഒരു മോശം കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോച്ചായ സ്റ്റിമാച്ച്, ഇഗോർ സ്റ്റിമാച്ച് സസ്പെൻഷൻ മൂലം ഗ്രൗണ്ടിൽ ഇറങ്ങാൻ സൈഡ് ബെഞ്ചിൽ കാണത്തില്ല. അദ്ദേഹം സ്റ്റാൻഡ്സിലിരുന്നായിരിക്കും കളിയാണെന്ന്, ഇന്ത്യയുടെ അസിസ്റ്റൻറ്റ് കോച്ചായിരിക്കും ലീഡ് ചെയ്യുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് തന്നെ ആയിരിക്കും നടപ്പിലാക്കുക, നല്ല പ്രതീക്ഷയുണ്ട്. അപ്പം ഈ പ്രാവശ്യത്തെ സാഫ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെബനനും കുവൈറ്റും രണ്ട് സ്ട്രോങ് ടീമുകളെ ഇൻവൈറ്റ് ചെയ്ത് അവരും വന്നിട്ടുണ്ട്, അവർ സാഫ് ചാമ്പ്യൻഷിപ്പ് കളിക്കുകയാണ്. അപ്പം ഈ കുവൈറ്റിനെ ലെബനനെ നമ്മൾ സെമി ഫൈനലിൽ പുറത്താക്കി, ഈ കുവൈറ്റിനെ ഫൈനലിലൂടെ അടിച്ചിടാൻ പറ്റുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഓർമ്മയുണ്ടല്ലോ 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുവൈറ്റാണ് നമ്മളെ 9-1 തോൽപ്പിച്ചതാണ്. അപ്പം അതിന് പകരം വീട്ടാനായിട്ടും ഒരു പറ്റിയ അവസരം തന്നെയാണ് ഫൈനലിൽ കുവൈറ്റിനെ അടിച്ചിരുന്നത് എന്നുള്ളത്. അപ്പം ഈ കുവൈറ്റിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് പറയുന്നത് അവർ അറ്റാക്കാണ്. പക്ഷേ ബംഗ്ലാദേശിനെതിരെ അവർ എക്സ്ട്രാ ടൈമിലാണ് വിജയിച്ചത്. അവർ 120 മിനിറ്റ് കളിച്ചു, ഇന്ത്യ 120 മിനിറ്റ് സെമി കളിച്ചു. അപ്പോൾ രണ്ട് ടീമും ടയേർഡായിട്ട് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഇന്ത്യ കണ്ടിന്യൂസ്ലി പെർ വീക്ക് ഒരു 2 ആവറേജ് വെച്ച് കളിക്കുന്നുണ്ട്. അപ്പം രണ്ട് ടീമിൻ്റെയും അതുപോലെ തന്നെ കുവൈറ്റും ആ രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അപ്പം രണ്ട് ടീമിൻ്റെയും പ്ലെയേഴ്സ് ഫുള്ളി ഫിറ്റ് ആയിരിക്കത്തില്ല, കാരണം റെഗുലറായിട്ട് മാച്ച് കളിക്കുമല്ലോ. പക്ഷേ ഫുൾ 90 മിനിറ്റും വേണ്ടി വന്ന എക്സ്ട്രാ ടൈമിലും ടീമിന് വേണ്ടി ഫുള്ളും നൽകുമെന്ന് നമ്മുടെ ഗോൾ കീപ്പറും ക്യാപ്റ്റനും എല്ലാം പറയുന്നുണ്ട്. അപ്പം ഫുൾ പ്രതീക്ഷയുണ്ട്, ഇന്ന് കുവൈറ്റിനെ അടിച്ചിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാംഗ്ലൂരിലാണ് മത്സരം, ടിക്കറ്റ്സ് എല്ലാം ഫുള്ളായിട്ടുണ്ട്, അത് വളരെ നല്ല കാര്യമാണ്. എനിക്കറിയാവുന്ന കുറേ പേര് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം ടിക്കറ്റ്സ് ഫുള്ളായെന്നാണ് കാണിക്കുന്നത്, അവൈലബിൾ അല്ല ഓൺലൈനിൽ. അപ്പം ഇന്ന് ഗ്രൗണ്ട് ഫുൾ ക്രൗഡ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന് ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കഴിഞ്ഞൊരു 2 കഴിഞ്ഞൊരു വർഷമായിട്ടുള്ള ഒരു സ്ലോ സ്റ്റാർട്ടിന് ശേഷം പതുക്കെ ഇഗോർ സ്റ്റിമാച്ച് എന്നാണ് ബിൽഡ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിഫൻസീവ്ലി സോൾഡ് ആവുക, അറ്റാക്കിൽ ഒരു ഗെയിം പ്ലാൻ കാണുന്നുണ്ട്. ആ ഒരു ഫൈനൽ ഡിസിഷനോടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടെ സൂപ്പർവായിട്ട് തോന്നും. പിന്നെ ഹാഫ് ചാൻസസ് ഫിനിഷ് ചെയ്യാനായിട്ടുകൂടെ പഠിക്കുകയാണെങ്കിൽ സൂപ്പർവായിരിക്കും. ശരിയാണ്, ഇന്ത്യക്കൊരു ഫിസിക്കൽ പ്രസൻസ് ബോക്സിലില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സുനിൽ ഛേത്രി എല്ലാമാണ് ബോൾ ക്രോസ് ചെയ്യുമ്പോൾ എല്ലാം മീറ്റ് ചെയ്യാറുണ്ട്. ഇന്ത്യയുടെ വിങ്ങേഴ്സായ ആഷിഖ് കുര്യനാണെങ്കിലും സഹൽ അബ്ദുൽ സമദ് അറ്റാക്കിംഗ് മിഡ് കളിക്കുന്നതാണെങ്കിലും ചാന്തയാണെങ്കിലും ആ ഒരു ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട് സുനിൽ ഛേത്രിനെ ഇച്ചിരി കൂടെ ആ ഒരു ഫൈനൽ ബോൾ കൊടുക്കുന്നതിൽ ഇമ്പ്രൂവ് ചെയ്താൽ ഇന്ത്യക്ക് ധാരാളം ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിക്കും. കുവൈറ്റിൻ്റെ ഡിഫൻസ് സ്ട്രോങ് ആണ്, പക്ഷേ അവർ അറ്റാക്കും മോശമല്ല, നല്ല അടിപൊളി അറ്റാക്കാണ്. പ്രതീക്ഷയുണ്ട് നമ്മുടെ സുനിൽ ഛേത്രിയിൽ, നല്ല പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഇന്ന് ഫൈനലി ഗോൾ സ്കോർ ചെയ്ത് ആ ഒരു സാഫ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ടോപ്പ് സ്കോർ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൂടാതെ നമ്മുടെ ഡിഫൻസാണ് ഏറ്റവും വലിയ ശക്തികേന്ദ്രം. ബോസ് ആണെങ്കിലും അൻവർ അലി ആണെങ്കിലും സന്ദേശ് സിംഗൻ ആണെങ്കിലും പ്രീതം കോട്ടാൽ ആണെങ്കിലും സൂപ്പറാണ്. പക്ഷേ നമ്മുടെ ഗോൾ കീപ്പർ വേൾഡ് ക്ലാസ് ആണ്. ഗുൾപ്രീത് സിംഗ് സദ്ദുവിൻ്റെ പെർഫോമൻസുകൾ അന്യായമാണ്. അദ്ദേഹം പല ക്ലച്ച് മൊമെൻറ്റ്സിലും നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ എമിലിയാനോ മാർട്ടിനസ് ആവി വരികയാണ്.
അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ടീം ഒരു ഹൈയിൽ തന്നെയാണ്. ഇഗോർ സിമാച്ചിൻ്റെ ടാക്ടിക്സ് അടിപൊളിയായിട്ട് ടീമിൽ ഇതായി വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ടീമിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കുന്നുണ്ട്. കാരണം തങ്ങളെക്കാളും സൈസ് ഉള്ളവരായിരിക്കും പേടിയില്ലാതെ പോയി നിന്ന് ഫൈറ്റ് ചെയ്യാനും 50-50 ബോളിന് പിന്നാലെ ഇന്ത്യ പോകുന്നുണ്ട്. അത് വിൻ ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യ സൂപ്പറാണ്. ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങും ഫൈനൽ തേർഡിൽ ആ ഒരു പെർഫോമൻസോടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഈ കപ്പടിക്കാം. ഈ പ്രതീക്ഷയുണ്ട്. ഫേവറേറ്റ്സ് നമ്മൾ തന്നെയാണെന്ന് പറയാം. കാരണം നമ്മുടെ ആ ഒരു മൊമെൻറ്റവും കൂടാതെ ഹോം അഡ്വാൻറ്റേജും ക്രൗഡിൻ്റെ സപ്പോർട്ടോടെ വരുമ്പോൾ കുവൈറ്റിനെ അടിച്ചിടാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റ് നിസ്സാരക്കാരല്ല. കുവൈറ്റിനെ തോപ്പിച്ച് കപ്പടിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. ഏഷ്യൻ കപ്പിന് വേണ്ടിയുള്ള ആ ഒരു പെർഫോമൻസിന് ഇത് വളരെയധികം ബൂസ്റ്റ് നൽകുകയും ചെയ്യും. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ത്യ കപ്പടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരും വളരെ ആവേശത്തിലാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.